സംവിധായകൻ പ്രിയനന്ദൻ പങ്കെടുക്കേണ്ടിയിരുന്ന ഡൽഹി കേരള ക്ലബിലെ ചടങ്ങിനെതിരെ സംഘപരിവാർ അതിക്രമം. കേരള ക്ലബിലെ സാഹിതി സഖ്യത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് പ്രിയനന്ദനുമായി അഭിമുഖം നടത്താനിരിക്കെയാണ് അയ്യപ്പ ഭക്തൻ എന്ന പേരിലെത്തിയ സംഘപരിവാറുകാരുടെ പ്രതിഷേധം അരങ്ങേറിയത്. കേരള ക്ലബ് ഹാളിൽ പ്രദർശിപ്പിച്ച ചില കാർട്ടൂണുകൾ വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തുന്നതാണെന്ന് ആരോപിച്ച് നശിപ്പിച്ചു. ചോദ്യം ചെയ്തവരെ കയ്യേറ്റം ചെയ്തു. ഡൽഹിയിൽ എത്താൻ വൈകിയത് മൂലം പ്രിയനന്ദൻ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലെന്ന് കേരള ക്ലബ് ജോയിന്റ് സെക്രട്ടറി എം രവീന്ദ്രൻ സദസ്സിനെ അറിയിച്ചപ്പോൾ പ്രതിഷേധക്കാർ ഹാളിൽ കൂടി നിന്ന് ശരണം വിളിച്ച് പ്രതിഷേധം തുടർന്നു. സൈലൻസർ എന്ന പുതിയ സിനിമയുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ എത്തിയതായിരുന്നു പ്രിയനന്ദനൻ. തലസ്ഥാനത്തെത്തുന്ന സാഹിത്യ സാംസ്കാരിക നായകരുമായി കേരള ക്ലബ് സാഹിതി സഖ്യത്തിൽ പതിവായി സംവാദം സംഘടിപ്പിക്കാറുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ട് 6:30-ന് പരിപാടി നിശ്ചയിച്ചിരുന്നത്. 5:30 മുതൽ ക്ലബിലും പരിസരത്തും സംഘപരിവാറുകാർ തമ്പടിച്ചു തുടങ്ങി. പ്രിയനന്ദനൻ എത്തിയില്ലെങ്കിലും സംഘാടകർ സംവാദം തുടങ്ങി. വൈകിയതിനാൽ പ്രിയനന്ദനൻ എത്താനിടയില്ലെന്ന് അറിയിച്ചു. ഹിന്ദു വിശ്വാസികളെ മുറിവേൽപ്പിച്ച പ്രിയനന്ദനെ പോലെ ഒരാളുമായി കേരള ക്ലബിൽ സംവാദം സംഘടിപ്പിച്ചത് ശരിയായില്ലെന്ന് പറഞ്ഞായിരുന്നു പ്രതിഷേധം. പ്രിയനന്ദനൻ എത്തിയാൽ കൈകാര്യം ചെയ്യുമെന്നും ഭീഷണി മുഴക്കി. പ്രതിഷേധവുമായി അവർ വേദിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ ഭാരവാഹികളിൽ ചിലർ തടഞ്ഞു. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകരോടും ചിലർ കയർത്തു സംസാരിച്ചു. അരമണിക്കൂറിലേറെ ഭീഷണി മുഴക്കിയ ശേഷം ഇനിയും ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചാൽ ചോദ്യം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് സംഘം പിരിഞ്ഞുപോയി. സംഘർഷത്തെ തുടർന്ന് ഭാരവാഹികൾ പരിപാടി നിർത്തിവെച്ചു. സംഭവത്തിൽ വലിയ നിരാശ തോന്നുന്നുവെന്ന് പ്രിയനന്ദനൻ പ്രതികരിച്ചു. രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും ഇടയിൽ മനുഷ്യത്വം മറന്നു പോകുന്നതാണ് ഇത്തരം സംഭവങ്ങൾ. ഇതൊരു നല്ല പ്രവണതയാണെന്ന് തോന്നുന്നില്ലെന്നും പ്രിയനന്ദനൻ പറഞ്ഞു. ഞാൻ ഒരിക്കലും ഇന്ത്യയുടെ വൈവിധ്യത്തെയും ആചാരങ്ങളെയും ചോദ്യം ചെയ്തിട്ടില്ല. അന്ധവിശ്വാസത്തിനെതിരെ ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഭാഷാപരമായി സംഭവിച്ചിട്ടുള്ള തെറ്റ് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനല്ല. എനിക്ക് വോട്ട് കച്ചവടത്തിന്റെ ആവശ്യവുമില്ല. എന്റെ കലാസൃഷ്ടികളിൽ പല സിനിമകളും നിഷ്പക്ഷമായ നിലപാട് പ്രകടിപ്പിക്കുന്നതാണ്, പ്രിയനന്ദൻ പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദത്തിൽ ഇതിനു മുമ്പും പ്രിയനന്ദന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. പ്രിയനന്ദന്റെ തലയിലേക്ക് ഒരു സംഘം സംഘപരിവാർ അനുകൂലികൾ ചാണകവെള്ളം ഒഴിക്കുകയും അപമാനിക്കുകയും ചെയ്തിരുന്നു. അതേസമയം സോഷ്യൽ മീഡിയയിൽ പ്രിയനന്ദന് പിന്തുണ അർപ്പിച്ച വൻതോതിലുള്ള പ്രചാരണമാണ് നടന്നിരുന്നത്. നമ്മുടെ നിലപാടുകളിലെ ശരിക്കു കിട്ടിയ പൂച്ചെണ്ടാണ് ഈ ചാണകവെള്ളം എന്നാണ് കവി പി എൻ ഗോപികൃഷ്ണൻ പ്രിയനന്ദനന് പിന്തുണ അർപ്പിച്ച് പറഞ്ഞിരുന്നത്. അഭിപ്രായത്തോട് യോജിപ്പില്ലെങ്കിൽ കൊണ്ടുപോയി കേസ് കൊടുക്കണം. അത് പിന്നെങ്ങനെയാ കയ്യാങ്കളിയും ഗുണ്ടായുസവും മാത്രമല്ലേ അറിയത്തുള്ളൂ എന്നാണ് ചലച്ചിത്ര താരവും സാമൂഹിക പ്രവർത്തകയുമായ മാലാ പാർവതി തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിരുന്നത്. സൈലൻസർ എന്ന സിനിമ അദ്ദേഹം മാപ്പു പറയാത്ത പക്ഷം വെളിച്ചം കാണില്ലെന്ന് സംഘപരിവാർ ഭീഷണി മുഴക്കിയിരുന്നു. സിനിമ എന്ന് പറയുന്നത് മറ്റൊരു കലയാണ്. അതിന്റെ പ്രദർശനം കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ ഇതുപോലെ പല സ്ഥലങ്ങളിലും പല സിനിമകളും പുറത്തിറക്കില്ല എന്ന് പറഞ്ഞിട്ടും അവയെല്ലാം പുറത്തിറക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായും സിനിമ പുറത്തിറങ്ങുമെന്ന് മറുപടിയായി പ്രിയനന്ദനൻ രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.